നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഹൈദരാബാദ് എഫ് സിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ അവരുടെ ഹെഡ് കോച്ച് കിബു വിക്കുഞ്ഞയെ പുറത്താക്കി എന്നൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഗോൾ ഡോട്ട് കോം ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നിശാന്ത് വി ഈശ്വർ എഴുതിയ ഒരു ലേഖനം ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിന് ശേഷം ഗോൾ ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ഹെഡ് കോച്ച് കിബു വിക്കുഞ്ഞ. ഏതായാലും ഇതിനെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇപ്പോഴും ക്ലബ്ബ് നൽകിയിട്ടില്ല. ഇന്നലത്തെ മത്സരം ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ സീസണിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 18 മത്സരങ്ങൾ കളിച്ചിട്ട് 16 പോയിന്റുമായി ലീഗ് ടേബിളിൽ 10ാം സ്ഥാനത്താണ്. ഇനി 2 മത്സരങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ സീസൺ അവസാനിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ പുറത്താക്കി എന്നാണ് ഗോൾ ഡോട്ട് കോമിന്റെ വാർത്തയിൽ പറയുന്നത്. പക്ഷെ ആ ഒരു ലേഖനത്തിന്റെ അവസാനത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ ഈ കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ക്ലബിൽ നിന്ന് ആരും അതിന് ഒരു റിയാക്ഷൻ നൽകിയില്ല എന്ന്. ഗോൾ ട്രൈഡ് ടു കോൺടാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബട്ട് ദി ക്ലബ് റിമൈൻഡ് അൺഅവൈലബിൾ ടു കമന്റ് അറ്റ് ദി ടൈം ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ലേഖനം അവസാനിപ്പിക്കുന്നത്. കാര്യം വളരെ കൃത്യമാണ്, ഇതുവരെ ക്ലബ്ബ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഗോൾ ഡോട്ട് കോം പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ കിബു വിക്കുഞ്ഞയെ പുറത്താക്കിയെന്ന്. അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ക്ലബിൽ നിന്ന് ഒരു സ്ഥിരീകരണം വരുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ് ടോക്സ് വീണ്ടും എത്താം.